പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബൂലിയൻ ആൾജിബ്രയിലെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ലോസിനെ കുറിച്ചാണ്. ഈ നിയമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ സീക്വൻഷ്യലോ അല്ലെങ്കിൽ ലോജിക്കലോ ആയിട്ടുള്ള സർക്യൂട്ടുകളുടെ എല്ലാം തന്നെ മിനിമലൈസ്ഡ് ഡിസൈനിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇതിൽ കാണുന്ന ആദ്യത്തെ 5 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോസ് ഇതാണ്. ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്, 0 എന്ന് പറയുന്ന ബൈനറി നമ്പറിൻ്റെ കോംപ്ലിമെൻ്റ് എന്നത് 1 ആണ്, 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ലോ ഇതാണ്, നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിന് 0 എന്ന് പറയുന്നൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ എ എന്ന് പറയുന്നതാണ് ആ വേരിയബിൾ, ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്നത് 1 ആണ്. നാലാമത്തെ ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്, എയുടെ വാല്യൂ 1 ആണ് എങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്നത് 0 ആണ്. ഫിഫ്ത്ത് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്, എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്നത് എ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ 0 എടുക്കുന്നു, 0 കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്നത് 0 തന്നെയായിരിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ബൈനറി വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ 5 ലോസ്. ഇനി നമ്മൾ കാണുന്ന 4 ഡിഫറൻറ്റ് ലോസ് അറിയപ്പെടുന്ന പേരാണ് ആൻഡ് റിലേഷൻ ലോ അല്ലെങ്കിൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ലോസ്. സോ അടുത്ത ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്, എ ഡോട്ട് 0 എ ഡോട്ട് ബൈനറി 0 എന്നത് 0 ആയിരിക്കും, എ ഡോട്ട് 1 എന്നത് എ ആയിരിക്കും, എ ഡോട്ട് എ എന്നത് എ തന്നെയായിരിക്കും, ആൻഡ് എ ഡോട്ട് എ കോംപ്ലിമെൻ്റ് എന്നത് 0 ആയിരിക്കും. സോ ഇത് 4 എണ്ണത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡ് ലോജിക്കൽ റിലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ലോ എന്നും ഇതറിയപ്പെടാറുണ്ട്. വിദ്യാർത്ഥികളെ, ഇനിയുള്ള 4 ലോസ് അറിയപ്പെടുന്ന പേരാണ് ഓർ റിലേഷൻ ലോ അല്ലെങ്കിൽ ലോജിക്കൽ അഡിഷൻ ലോ. നെക്സ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്, എ പ്ലസ് 0 ഇസ് ഈക്വൽ ടു എ, എ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1, എ പ്ലസ് എ ഇസ് ഈക്വൽ ടു എ, ആൻഡ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1. പ്രിയ വിദ്യാർത്ഥികളെ, ഈ 4 ലോസ് കഴിഞ്ഞാൽ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 നിയമങ്ങളാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ, അതുപോലെ തന്നെ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ഉദാഹരണത്തിന് നമ്മൾ 2 ഗേറ്റുകളെ കൺസിഡർ ചെയ്യുന്നു, ആൻഡ് ഗേറ്റിനെയും ഓർ ഗേറ്റിനെയും. 2 ഇൻപുട്ട് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ് അല്ലെങ്കിൽ ഓർ ഗേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ ഏത് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് എ തന്നെയായിരിക്കും, അല്ലെങ്കിൽ എ ഡോട്ട് ബി എന്നത് ബി ഡോട്ട് എ തന്നെയായിരിക്കും. സോ ഇനി കാണുന്ന 2 ലോസ് അറിയപ്പെടുന്ന പേരാണ് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്, എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. സിമിലർ വേ എ ഡോട്ട് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. 3 ഇൻപുട്ടായിട്ടുള്ളൊരു ആൻഡ് അല്ലെങ്കിൽ ഓർ ഗേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ 3 ഇൻപുട്ട് ടെർമിനലിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വാല്യൂസിനെ മാറ്റിയും തിരിച്ചുമൊക്കെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ എ ഡോട്ട് ബി ഡോട്ട് സി എന്ന് പറയുന്ന ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി കാണുന്ന 3 നിയമങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്, എ ഡോട്ട് ബി പ്ലസ് സി എന്നത് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സിക്ക് തുല്യമായിരിക്കും. സോ ഇവിടെ നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പണിംഗ് കൺസെപ്റ്റ് പോലെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോനെ കാണേണ്ടത്. എ ഡോട്ട് ബി പ്ലസ് സി എന്നത് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സിക്ക് തുല്യമായിരിക്കും. സിമിലർ വേ എ പ്ലസ് ബി ഡോട്ട് സി എന്നത് എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് സിക്ക് തുല്യമായിരിക്കും. ആൻഡ് തേർഡ് വൺ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്, എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി എന്നത് എ പ്ലസ് ബിക്ക് തുല്യമായിരിക്കും. കാരണം ഈ ഒരു ബ്രാക്കറ്റ് എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ വരുന്നത് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് എ പ്ലസ് ബി എന്ന് വരും. എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് എന്നത് 1 ആയിരിക്കും, 1 ഡോട്ട് എ പ്ലസ് ബി എന്നത് എ പ്ലസ് ബി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് 20-ാമത്തെ നിയമത്തിൽ ഇങ്ങനെ പറയുന്നത്, എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി എന്നത് എ പ്ലസ് ബിക്ക് തുല്യമായിരിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമങ്ങളിലേക്കും കൂടെ നമ്മൾ കടക്കുകയാണ്. ഈ ലോസ് അറിയപ്പെടുന്ന പേരാണ് ഡി മോർഗൻസ് ലോ അല്ലെങ്കിൽ ഡി മോർഗൻസ് പ്രിൻസിപ്പിൾ. സോ ഡി മോർഗൻസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നെഗേഷൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു നെഗേഷൻ എ ഡോട്ട് നെഗേഷൻ ബി. മറ്റൊരു രീതിയിൽ നമുക്കിങ്ങനെ പറയാം, എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നത് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റിന് തുല്യമായിരിക്കും. അതുപോലെ തന്നെ
a dot b the whole complement another a complement plus b complement in a tulimaricum. Prediartile, e irvatrend and yamangle basis on a parapod and the circuitale minimalized unit like a conduriga, reduced formula like a namaka, pala equations in a conduver and at a sadik another. So e namangle vechugundola, min term max term formation. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്ന കെ മാപ്പ് സൊല്യൂഷനിലുമെല്ലാം ഈ ലോസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, അടുത്തൊരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മിൻ ടേം, എന്താണ് മാക്സ് ടേം. അതിനുശേഷം നമ്മൾ സം ഓഫ് പ്രോഡക്റ്റുകളെക്കുറിച്ചും പ്രോഡക്റ്റ് ഓഫ് സമ്മുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യും. സോ ഈ പോയിന്റുകളെല്ലാം പഠിക്കുന്ന സമയത്തും നമ്മൾ ഈ പറഞ്ഞ 22 നിയമങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പ്രാധാന്യത്തോടുകൂടി ഉണ്ടായിരിക്കണം. സോ അടുത്തൊരു ലെക്ചറിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.